ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഫോട്ടോഷോപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫേസ് റീടച്ചിങ് ട്യൂട്ടോറിയലാണ്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഫേസ് സ്മൂത്തും ചെയ്തെടുക്കാമെന്ന്, വളരെ സിമ്പിളായിട്ട് കുറച്ച് സ്റ്റെപ്പ് യൂസ് ചെയ്ത് മാത്രം എങ്ങനെ ഫേസ് സ്മൂത്ത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഫേസ് സ്മൂത്തനിങ് ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത്, നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങോട്ടൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിന് കൺട്രോൾ പ്ലസ് ജെ യൂസ് ചെയ്യാം. ഫോട്ടോ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന കാണാം. ശേഷം ഈ ഫോട്ടോ നമുക്ക് ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് ചെയ്യാൻ കൺട്രോൾ പ്ലസ് ഐ പ്രസ് ചെയ്യാം. കൺട്രോൾ പ്ലസ് ഐ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ ഇൻവേർട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ബ്ലെൻഡിങ് മോഡിൽ പോയിട്ട് നോർമലി മാറ്റി ഇവിടെ നമുക്ക് വിവിഡ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വിവിഡ് ലൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫിൽറ്ററിലേക്ക് പോവുക. അവിടുന്ന് അതർ സെലക്ട് ചെയ്യുക. അവിടെ ഹൈ പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സോ അതിന് ഏകദേശം നമുക്ക് ഇവിടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാല്യൂ ഏകദേശം 24-25 ആ റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ 24 കൊടുക്കുവാണ് വാല്യൂ. എന്നിട്ട് പ്രസ് ഓക്കെ. സോ ഇങ്ങനൊരു ഇഫക്റ്റാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു ബ്ലറായിട്ട് ഫോക്കസ്ഡ് അല്ലാതെ ആ ഒരു രീതിയിലൊരു പ്രത്യേകത ഒരു എഫക്റ്റ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഫിൽറ്ററിലേക്ക് പോകാം. ബ്ലറ് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യാം. ഗോഷ്യൻ ബ്ലർ എപ്പോഴും ഒരു 3-4 ഇടയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഞാനിവിടെ ഒരു ഗോഷ്യൻ ബ്ലർ വാല്യൂ ഏകദേശം ഒരു 3.4-4.2 കൊടുക്കുവാണ്. 3-4 ആ ഒരു വാല്യൂ, ആ ഒരു റേഞ്ചിലുള്ളൊരു വാല്യൂ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ഞാൻ ഡിക്രീസ് ചെയ്യണം. ലൈക്ക് ഒരു 3.5 ഞാൻ കൊടുത്തു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്തു. സോ ഇങ്ങനൊരു ഓപ്ഷൻ വന്നു. സോ ഫേസ് റീടച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് നമുക്ക് ഈ ഇഫക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, പക്ഷേ അത് വോൾ ഇമേജിൽ അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് ആ ഫുൾ ഇമേജിൽ വേണ്ട, നമ്മൾ ഫേസിൽ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ആ ഫേസിൽ മാത്രം എങ്ങനെ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലെയറ് നമുക്കൊരു ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക, ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള. എന്നിട്ടും നമ്മുടെ ഇമേജിനൊരു ചേഞ്ച് വന്നിട്ടില്ല, കാരണം ഇത് വൈറ്റ് ലെയർ മാസ്ക് ആണ്. നമുക്കത് ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് ഐ പ്രസ് ചെയ്യുക. സോ ഇത് ബ്ലാക്ക് കളറായിരിക്കുന്ന കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇമേജിൽ നിന്ന് ആ ഇഫക്റ്റ് പോയിരിക്കുന്ന കാണാൻ സാധിക്കും. സോ ലെയർ മാസ്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു, ഞാൻ മുമ്പത്തെ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട്. ലെയർ മാസ്കിൽ നമ്മൾ ബ്ലാക്ക് കളർന്ന് വയ്ക്കുമ്പോൾ അവിടെ ഒന്നുമില്ലെന്നാണ് അർത്ഥം. വൈറ്റ് കളർന്ന് വെച്ചാൽ അവിടെ ഇഫക്റ്റ് ഉണ്ടെന്ന് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതൊരു ബ്രഷ് എടുത്തിട്ട്, സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ടൂൾ ബാറിൻ്റെ അവിടെ ഒരു വൈറ്റും ബ്ലാക്കുമാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതേണ്ടി ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക, വൈറ്റും ബ്ലാക്കും ആയിക്കോളും. അതേപോലെ തന്നെ എക്സ് യൂസ് ചെയ്ത് എക്സ് പ്രസ് ചെയ്ത് വൈറ്റും ബ്ലാക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യാൻ പറ്റും. സോ വൈറ്റ് എടുക്കുക, ബ്രഷ് എടുക്കുക. ഞാൻ അതിൻ്റെ സൈസ് അല്പം കൂട്ടുവാണ്. എന്നിട്ട് നമ്മൾ എവിടെ പെയിൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു എഫക്റ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്ന കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഈ മാസ്കിലേക്ക് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വൈറ്റ് വന്നിരിക്കുന്ന പോർഷനിൽ ഇഫക്റ്റ് അപ്ലൈ ആയിരിക്കുന്ന കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ലെയർ മാസ്ക് വർക്കാകുന്നത്. നമ്മൾ ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒന്നുമില്ലെന്ന് അർത്ഥം, എഫക്റ്റ് ഒന്നുമില്ലെന്ന് അർത്ഥം. വൈറ്റ് എന്ന് വെച്ചാൽ അവിടെ ഇഫക്റ്റ് ഉണ്ടെന്ന് അർത്ഥം. സോ വൈറ്റും ബ്ലാക്കും ഉപയോഗിച്ചാണ് നമ്മുടെ ലെയർ മാസ്ക് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഫേസിൽ മാത്രം നമുക്ക് ഈ ഇഫക്റ്റ് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഫേസിൽ മാത്രം നമുക്ക് വൈറ്റ് ബ്രഷ് കൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്യാം. നിങ്ങൾ ബ്രഷ് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഐസിൽ അതേപോലെ ലിപ്സിൽ അതേപോലുള്ള ഭാഗങ്ങളിലൊന്നും ഇഫക്റ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്കിയുള്ള സ്കിന്നിൽ മാത്രം നമ്മൾ ഇഫക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഞാനിവിടെ നമ്മുടെ ഇഫക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് സ്മൂത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പ്രൊഫഷണൽ ലുക്ക് നമ്മുടെ ഫോട്ടോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അറിയാതെ പുറത്തോട്ട് പോയി, ഇത് കണ്ടോ, പുറത്തോട്ട് അറിയാതെ പുറത്തോട്ടോ കണ്ണിലോട്ടോ വേറെ നമുക്ക് ആവശ്യമില്ലാത്ത എവിടെയെങ്കിലും എഫക്റ്റ് വന്നെന്ന് കരുതുക. സോ നമ്മൾ ജസ്റ്റ് റബ്ബർ ഉപയോഗിച്ചാൽ വേറെ ഒരു രീതിയിലുമാണ് അല്ല നമ്മൾ ഈ ലെയർ മാസ്കിൽ നമ്മൾ കളയുന്നത്. അത് കളയാൻ വേണ്ടി നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്കാണ് ഹൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സ് പ്രസ് ചെയ്യുക. സോ ബ്ലാക്ക് കളർ വന്നിരിക്കുന്നതാണ്. എന്നിട്ട് വേണ്ടാത്ത പോർഷൻ ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ബ്ലാക്കും വൈറ്റും ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ലെയർ മാസ്ക് വർക്കാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വരുന്നു. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ദിസ് ഈസ് ദ ബിഫോർ, ദിസ് ഈസ് ദ ആഫ്റ്റർ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് സ്മൂത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ എഫക്റ്റ് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൊണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ജെ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ അത് ഒന്നുകൂടെ ആ ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും. ഇവിടെ അത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതുപോലെ എനിക്ക് ഇവിടെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു
72% ഓപ്പോസിറ്റീവ് ഒക്കെയാണ്. ദിസ് ഈസ് ദ ബിഫോർ, ദിസ് ഈസ് ദ ആഫ്റ്റർ. സോ ഇത് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ നമുക്ക് ആക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ഈ കാര്യം പെട്ടെന്ന് ഇത്രയും നേരം എടുത്ത കാര്യം സെക്കൻഡുകൾ കൊണ്ട് ചെയ്ത് തീർക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ പോയി നിങ്ങൾ ആ ആക്ഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും നിങ്ങൾക്കിവിടെ ഫോട്ടോഷോപ്പ്. അത് കാണത്തില്ലെങ്കിൽ വിൻഡോയിലേക്ക് പോവുക, അവിടെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ഒരു ടാബ് വരും. ഞാൻ ഇവിടെ ആക്ഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ കുറേ ഡിഫോൾട്ടായിട്ട് കുറേ ആപ്ഷൻ ഫോട്ടോഷോപ്പ് നമുക്ക് വരുന്നുണ്ട്, കുറേ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആക്ഷൻ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൂന്നോ നാലോ വര കാണാം, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ലോഡ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടുത്തെ പ്രസ് ചെയ്യുക. അവിടെ നമ്മുടെ വിൻഡോയിൽ നമുക്ക് എവിടെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുക. എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത്, ഞാൻ അത് സെലക്ട് ചെയ്ത് ലോഡ് ചെയ്യുവാണ്. ലോഡ് ചെയ്യുമ്പം സ്കിൻ സ്മൂത്തനിങ് ആക്ഷൻ ഇവിടെ വന്നിരിക്കുന്നതാണ്. അതിനുശേഷം താഴെ സ്കിൻ സ്മൂത്തനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സോഫ്റ്റനിങ്ങിന്ന്, അവിടുത്തെ സെലക്ട് ചെയ്യുക. നമ്മുടെ പ്ലേ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടുത്തെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. സോ ഫോട്ടോഷോപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പ്ലേ ആകും. നമ്മൾ ഓൾറെഡി ചെയ്ത എല്ലാ കാര്യങ്ങളും പ്ലേ ചെയ്ത് ഏത് ഇമേജ് ആണോ ആ ഇമേജിലോട്ട് എല്ലാം ലോഡ് ചെയ്യും. സോ ലോഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ് വരെ കിട്ടും, അതായത് നമ്മൾ ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ് വരെ കിട്ടും. ബാക്കി ഇനിയും നമ്മൾ ബ്രഷ് ചെയ്താലും കൂടെ മതി. നമ്മൾ നേരെ ബ്രഷ് എടുക്കുക, നമുക്ക് ആവശ്യമുള്ള പോർഷൻ ബ്രഷ് ചെയ്യുക. സോ ഇവിടെ ബ്ലാക്കാണ് കിടക്കുന്നത്, ഞാൻ അത് വൈറ്റ് ആക്കുന്നു, ബ്രഷ് ചെയ്യുന്നു. സോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഓപ്പോസിറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് പ്രൊഫഷണലായിട്ട് സ്കിൻ റീടച്ച് ചെയ്തെടുക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കാര്യത്തിന്, അതേപോലെ തന്നെ താഴെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കാര്യത്തിന്, പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.